ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ അളവുകളാവാൻ സാധ്യതയില്ലാത്തത് ഏത്? അപ്പം നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിക്കണം. രണ്ട് കോണ് രണ്ട് വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തതിനേക്കാൾ കൂടുതലായിരിക്കണം. ഇന്ന് നമുക്ക് ഇത് നോക്കാം. ആറും അഞ്ചും പതിനൊന്ന്, പതിനൊന്ന് എട്ടിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇത് ത്രികോണത്തിൻ്റെ അളവുകളാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൽ രണ്ടെണ്ണം എടുത്ത് നോക്കാം. ഇതിൽ ചെറുത് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഏഴും നാലും, അത് ഇത് ഒമ്പത്, ഏഴും നാലും പതിനൊന്ന്. അപ്പോഴും രണ്ട് വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലാണ്. ഇനി ഇതെടുത്ത് നോക്കാം. ഇതിലെ ചെറിയ കോണുകൾ രണ്ടെന്ന് പറഞ്ഞാൽ നാലും അഞ്ചും. അപ്പോൾ നാലും അഞ്ചും എന്നത് ഒമ്പത്, ഒമ്പത് പത്തിനേക്കാൾ ചെറുതാണ്. അപ്പം നമുക്ക് കിട്ടി ഇതിലെ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ ചെറുതാണ്. അതായത് ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടാക്കാൻ സാധ്യമല്ല. നാല് പത്ത് അഞ്ച് എന്ന മെഷർമെൻറ്റിൽ എന്ന വശങ്ങളുള്ള ഒരു ത്രികോണം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരം സി ആണ്. ഒമ്പത് പത്തിനേക്കാൾ ചെറു രണ്ട് വശങ്ങളുടെ, കാരണം രണ്ട് വശങ്ങളുടെ തുക, കാരണം ഇതാണ്, തുക കുറവാണ് മൂന്നാമത്തെ വശത്തിനേക്കാൾ. മൂന്നാമത്തെ വശം ഇതാണ് കാരണം. സി ഉത്തരം കിട്ടാനുള്ള കാരണം രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് നാല് പത്ത് അഞ്ച് എന്നൊരു ത്രികോണം ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. അഞ്ച് മൂന്ന് ഒന്ന് ആയാൽ ഏറ്റവും വലിയ കോണിൻ്റെ അളവ് എത്ര? അപ്പോൾ നമ്മൾ പഠിച്ചു കോണിൻ്റെ അളവുകളുടെ തുക, ആകെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതിൽ അംശബന്ധം അഞ്ച് മൂന്ന് ഒന്ന്, അഞ്ച് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് ഒന്ന്. അപ്പോൾ വലുത് അഞ്ചാണ്, അംശബന്ധത്തിൻ്റെ തുക ഒമ്പതാണ്. അപ്പോൾ നമുക്ക് വലിയ കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 5/9, അതായത് അംശബന്ധത്തിൻ്റെ തുക ഇൻറ്റു 150. നമുക്ക് എവിടുന്നാണ് ഈ 150 കിട്ടിയത്? ആകെ കോണുകളുടെ തുകയാണ് 150. ഈ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് വലിയ കോണിൻ്റെ അളവ് കിട്ടി. 5/9 × 150 ഗുണിച്ചു കഴിഞ്ഞാൽ 100 കിട്ടും. ഇനി മറ്റു കോണുകളുടെ അളവ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെ കിട്ടും? 3/9 × 180 ചെയ്താൽ അടുത്തത് കിട്ടും. അതേപോലെ 1/9 × 180 ചെയ്താൽ മൂന്നാമത്തെ മൂന്ന് കോണുകൾ നമുക്കിതുപോലെ ചെയ്യാൻ കഴിയും. നമുക്ക് ഇത് മാത്രമാണ് ചോദിച്ചത്, നമ്മളിത് കണ്ടുവച്ചു. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരു മട്ട ത്രികോണത്തിൻ്റെ ഒരു ന്യൂനകോൺ 35 ഡിഗ്രി ആയാൽ മറ്റേ ന്യൂനകോൺ എത്ര? അപ്പോൾ നമ്മളൊരു മട്ട ത്രികോണം നമ്മൾ വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ മട്ട ത്രികോണം. മട്ട ത്രികോണത്തിൽ ഈ കോണളവ് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും ന്യൂനകോണുകളാണ്. ന്യൂനം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ കുറവ്. ഇതും ഇതും ന്യൂനകോണാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഒന്ന് തന്നിട്ടുണ്ട് 35 ഡിഗ്രി. അപ്പോൾ മറ്റത് എത്രയായിരിക്കും? ആകെ കോണുകളുടെ തുക സമം 150. നമ്മൾ ഇതിനെ എക്സ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ 90 + 35 + x = 180 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ് കണ്ടാൽ മതി. 90 + 135 = 125 + x = 180. x = 180 - 125. സമം 55 ഡിഗ്രി എന്ന് കിട്ടി. 55 × 180 - 125 = 55. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഒന്ന് തന്നിട്ടില്ലെങ്കിൽ മറ്റത് കാണാം. ഒരു സമപാർശ്വ ത്രികോണത്തിലെ വ്യത്യസ്തമായ കോൺ 70 ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ എത്ര? ഒരു സമപാർശ്വ ത്രികോണത്തിലെ വ്യത്യസ്തമായ കോൺ 70 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കറിയാം സമപാർശ്വ ത്രികോണത്തിൽ ഇത് എക്സ് ആയാൽ ഇതും എക്സ് ആയിരിക്കും. വ്യത്യസ്തമായ കോൺ എന്ന് പറയുന്നത് ഈ കോണാണ്. അത് 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജ്യോമെട്രിയിൽ, ജ്യാമിതി പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചിത്രം വരച്ച് നോക്കി ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതാണ് ഏറ്റവും എളുപ്പ വഴി.
ചിത്രത്തിൽ നിന്ന് മനസ്സിലായി നമുക്ക് കാണേണ്ടത് ഈ എക്സുകളാണ്. നമുക്കറിയാം മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ 150, അതായത് എക്സ് പ്ലസ് 70 സമം 150, അതായത് 2x = 180 - 70, 2x = 110, x = 110/2 = 55 ഡിഗ്രി. അപ്പോൾ നമുക്ക് അതും കിട്ടി 55 ഡിഗ്രി. എക്സ് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് ഈ സമപാർശ്വ ത്രികോണം വന്നാൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു മട്ട ത്രികോണത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു തിയറമാണ് പൈത്തഗോറസ് തിയറം. ഇത് ഒരു മട്ട ത്രികോണത്തിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു മട്ട ത്രികോണത്തിൽ തിയറം ഇത്രയേ ഉള്ളൂ. ഒരു മട്ട ത്രികോണത്തിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ഇതിൽ നമ്മൾ മട്ട ത്രികോണം ഇവിടെ വരയ്ക്കാം. അപ്പം മനസ്സിലാവും എന്താണ് പാദം എന്താണ് ലംബം. പാദം എന്ന് പറയുന്ന താഴെ വരുന്ന ത്രികോണത്തിൻ്റെ താഴെ വരുന്ന ഈ വശമാണ് പാദം. ഇതിന് നമ്മൾ എ എന്ന് കൊടുത്താൽ പാദം സ്ക്വയർ. ഇതിന് ബി എന്നും കൊടുത്താൽ ഇത് എച്ച് എന്ന് കൊടുക്കാം. അതായത് എ എന്നുള്ള പാദം, ബി അതിൻ്റെ ലംബം, എച്ച് എന്നതിൽ ഹൈപ്പോട്ടിന്യൂസ് അഥവാ കർണം. ഇതിൻ്റെ പേരാണ് ഈ മട്ട ത്രികോണത്തിൻ്റെ പരസ്പരം ലംബമല്ലാത്ത വശത്തിൻ്റെ പേരാണ് കർണം. ഇതാണ് കർണം. പരസ്പരം ലംബമായ വശങ്ങൾ ഒന്ന് പാദവും ഒന്ന് ലംബവുമാണ്, മൂന്നാമത്തത് കർണമാണ്. അപ്പോൾ നമ്മൾ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം എച്ച് സ്ക്വയർ. ഇതാണ് നമ്മൾ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്ന കാര്യം. ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ശരിയായ തിയറം ഒന്നും പഠിക്കേണ്ട, എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം എച്ച് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ കർണം തന്നിട്ടില്ല, മൂന്നാമത്തെ വശം കാണണം എന്ന് വിചാരിക്കാം. ഈ എച്ച് മൂന്നാമത്തെ വശമാണ് എച്ച്. എച്ച് കാണാൻ എച്ച് സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി അതല്ല, പാദമാണ് തരാത്തതെങ്കിൽ എ സ്ക്വയർ സമം എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കാണാം. ഇനി അതല്ല, ലംബമാണ് ആവശ്യമെങ്കിൽ നമുക്ക് എച്ച് സ്ക്വയർ സമം എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് ഉപയോഗിക്കാം. ഈ മൂന്ന് ഫോർമുലകൾ ഉപയോഗിച്ച് നമുക്ക് മൂന്ന് ഭാഗ സൈഡുകൾ ഏതാണോ തരാത്തത് അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ തിയറം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. നമുക്ക് ഇനി വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കടക്കാം.